നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം കൊട്ടാരക്കരയിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. പള്ളിക്കൽ സ്വദേശിനി സരസ്വതിയെയാണ് ഭർത്താവ് സുരേന്ദ്രൻ പിള്ള അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് നാടിനെ നടുക്കുന്ന സംഭവ വികാസങ്ങളുണ്ടായത്. സരസ്വതി അമ്മയുടെ കൈകൾ രണ്ടും കയറുപയോഗിച്ച് കെട്ടിയിട്ട ശേഷം കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കൊലപാതക ശേഷം ഓട്ടോറിക്ഷ വിളിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയ സുരേന്ദ്രൻ പിള്ള താൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് പറഞ്ഞു. വീട്ടിൽ ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ദമ്പതികൾക്ക് 2 ആൺമക്കളുണ്ട്. ഒരാൾ വിദേശത്തും മറ്റൊരാൾ നാട്ടിലുമാണ്. മൂത്ത മകന്റെ ഭാര്യ സംഭവം നടന്ന വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇവർ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോയപ്പോഴായിരുന്നു കൊലപാതകം നടന്നത്. സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരിയായിരുന്ന സരസ്വതി അമ്മ കഴിഞ്ഞ വർഷമായിരുന്നു ജോലിയിൽ നിന്ന് വിരമിച്ചത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഇടുക്കിയിൽ നിന്ന് മറ്റൊരു ദുരന്ത വാർത്ത വരുന്നുണ്ട്. ഇടുക്കി ഇരട്ടയാറിൽ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന ടണൽ ഭാഗത്ത് വെള്ളത്തിൽ 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു. ഇതിൽ 1 കുട്ടി മരിച്ചു. 2-ാമത്തെ കുട്ടിക്കായി ടണലിൻ്റെ ഇരുഭാഗത്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കായംകുളം സ്വദേശിയായ പൊന്നപ്പൻ്റെയും രജിതയുടെയും മകൻ അമ്പാടിയാണ് മരിച്ചത്. ഉപ്പുതുറ സ്വദേശിനികളുടെ മകൻ അക്കുവിനായുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഡാമിനോട് ചേർന്ന പ്രദേശത്ത് കളിക്കുന്നതിനിടെ പന്ത് വെള്ളത്തിൽ പോയപ്പോൾ അതെടുക്കാനായി വെള്ളത്തിൽ ഇറങ്ങിയതായിരുന്നു കുട്ടി. അപ്പോൾ ഒഴുക്കിൽപ്പെട്ടതായിരിക്കാം എന്നാണ് നിഗമനം. 4 കുട്ടികൾ ഉണ്ടായിരുന്നു. ഇതിൽ 2 കുട്ടികളാണ് വെള്ളത്തിലേക്ക് വീണത്. കൂടെയുള്ള കുട്ടികൾ വെള്ളത്തിൽ വീഴുന്നത് കണ്ട് മറ്റു കുട്ടികൾ മുതിർന്നവരോട് കാര്യം പറയുകയും നാട്ടുകാർ ഓടിക്കൂടുകയുമായിരുന്നു. 1 കുട്ടിയെ കരക്കെത്തിച്ചു, പക്ഷേ മരിച്ചിരുന്നു. 2-ാമത്തെ കുട്ടി ടണലിലൂടെ ഒഴുകിപ്പോയിരിക്കാം എന്നാണ് നിഗമനം. അഞ്ചുരുളി ടണൽ മുഖത്ത് അഗ്നിരക്ഷാ സംഘം അടക്കം തിരച്ചിൽ നടത്തുന്നുണ്ട്. 4.5 കിലോമീറ്ററോളം ദൈർഘ്യമുണ്ട് ടണലിന്. ഒഴുക്കിൽപ്പെട്ടെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ മറുവശത്ത് എത്തണം. എന്നാൽ ഇതുവരെയും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അഞ്ചുരുളി ഭാഗത്ത് വടം കെട്ടി വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് തിരച്ചിൽ സംഘം നിൽക്കുന്നത്. ഇവിടേക്ക് അഗ്നിശമന സംഘം എത്തുന്നതിന് മുമ്പ് കുട്ടി ഒഴുകിപ്പോയോ എന്ന ഒരു സംശയം കൂടി ഉയരുന്നുണ്ട്. ഇടുക്കി ജലാശയത്തിലേക്കാണ് ഈ വെള്ളം ടണലിലൂടെ ഒഴുകി പതിക്കുന്നത്. തൊടുപുഴയിൽ നിന്നുള്ള സ്കൂബ ടീം ജലാശയത്തിൽ തിരച്ചിലിനായി എത്തുന്നുണ്ട്. ടണൽ മുഖത്തെ കനത്ത ഒഴുക്കും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.